നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ചെറിയ ഫ്ലവേഴ്സ്, ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു പ്ലാന്റ്, അതിൻ്റെ ഫ്ലവേഴ്സുമാണിത്. അപ്പോൾ ഉമ്മൽ ക്വീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും ഒരു പുതിയ പ്ലാന്റാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. നോക്കൂ എത്ര ഭംഗിയാണ് ആകാശത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്ലാന്റ് കാണാൻ തന്നെ എന്തോ ഭംഗിയായിരിക്കുന്നു അല്ലേ. നോക്കൂ, ഇതിൻ്റെ പേര് ഹെന്ന. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള പ്ലാന്റാണ്. മൈലാഞ്ചി, നിങ്ങളുടെ കൈകൾ സുന്ദരമാക്കാനും മുടിക്ക് കളറ് കൊടുക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ നന്നായിട്ട് മെൽക്കോയിനിൽ നന്നായിട്ട് വളരുന്നുണ്ട്. നല്ല വലിപ്പത്തിൽ വളരുന്നുണ്ട്. നല്ല വലിയ ഇലകൾ, പിന്നെ ഇലകൾ കുഞ്ഞു കുഞ്ഞു ഇലകളാണ്, എന്നാലും അതിൽ നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ഇലകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ പ്ലാന്റ് ഇവിടെ കുറേ നാളായിട്ട് വളരുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് വളരുന്നതാണ് എനിക്കിഷ്ടം. ഇതിനെ അങ്ങനെയൊന്നും ഞാൻ കട്ട് ചെയ്ത് നിർത്താറില്ല. പിന്നെ ഇവിടെ നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് തണുപ്പും ഒക്കെ കിട്ടണമെങ്കിൽ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നോക്കൂ, നല്ല നല്ല ഫ്ലവേഴ്സുണ്ട്. ഒരു ചെറിയ സ്മെല്ലും ഉണ്ട് ഈ ഫ്ലവേഴ്സിന്. ചെറിയ ചെറിയ കായകളാണ്, വലുതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ എടുത്ത് ഉണക്കി ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് അങ്ങനെ ഒരു യൂസും ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ ഞാൻ എൻ്റെ കായും ഉണങ്ങിയ പൂക്കൾ അങ്ങനെ അത് വിട്ടുവിട്ട് പോകും. പൂക്കൾ കൊണ്ട് അങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കായ കൊണ്ട് പറ്റും. കാകളും കാണാൻ നല്ല ഭംഗിയാണ്, മണിമണി പോലെ ഉള്ള കാകളാണ്. അപ്പോൾ നോക്കൂ, വളരെ ഭംഗിയാണ്.